ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കുറേ കാലമായി ഒരു കംപ്രസറിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ കമ്പനിയിൽ ഞാൻ ഉപയോഗിക്കുന്ന കംപ്രസറാണ് ഇപ്പം. അപ്പോൾ ലോക്ക്ഡൗൺ എല്ലാം ആയപ്പോൾ പൊടി പിടിച്ചു, കുറച്ച് നാൾ വർക്ക് ചെയ്യാതിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പൊടി പിടിച്ചിരിക്കുന്നതെന്ന്. കാർപ്പൻറ്റേഴ്സ് പണിയെടുത്തില്ല, ഞാൻ എടുത്തില്ല. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ കാണുന്നത്. ഇത് ഇൻഡസ്ട്രിയൽ കംപ്രസറാണ്. അപ്പോൾ ഞാൻ പോർട്ടബിൾ കംപ്രസറിൻ്റെ ആ വീഡിയോ ഞാൻ ലാസ്റ്റ് ഉണ്ട്, അതുവരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത് 200 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയിലെ എം ഇ സി എന്ന് പറഞ്ഞൊരു കമ്പനി, അതങ്ങനെ തന്നെ തോന്നുന്നു, അങ്ങനെ കമ്പനീൻ്റെ കംപ്രസറാണ്. അപ്പോൾ ഇതിൻ്റെ ഓട്ടോ കട്ടൊക്കെ വർക്ക് ചെയ്യാതെയായപ്പോൾ ഞാൻ തന്നെയാണ് ക്ലീൻ അത് ശരിയാക്കിയത്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങൊക്കെ അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗ്രില്ല് സേഫ്റ്റി, ആ ഫാനിൻ്റെ ഗ്രില്ലൊക്കെ അഴിച്ചു വെച്ചിട്ടാണുള്ളത്. അത് കുറച്ച് പഴക്കമുണ്ട് ഇതിന്, എന്നാലും നല്ലൊരു കംപ്രസറാവുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ സാധാ കംപ്രസറിനെ, ഹൈ സ്പീഡല്ല, സാധാ ബെൽറ്റ് ഇടുന്ന മോട്ടോർ ബെൽറ്റ് ഇട്ട് കറക്കുന്ന അത് തന്നെ സാധാ കംപ്രസറിനെ. പക്ഷേ ഇതൊരു 40 ആറ്റേ ഉള്ളൂ തോന്നും. അപ്പോൾ മറ്റേ വലുതിൻ്റെ ഓട്ടോ കട്ട് പോയാൽ ഇതിൻ്റെ ഓട്ടോ കട്ടാണ് ഞാൻ എടുത്തിട്ടത്. ഇതിന് ഇനിയിപ്പോൾ വേറെ പുതിയ ഓട്ടോ കട്ടൊക്കെ വാങ്ങിച്ചിടണം. ഇത് സേഫ്റ്റി ബൾബാണ്, എല്ലാ കംപ്രസറിനും സേഫ്റ്റി ബൾബ് ഉണ്ടാവും. ഇപ്പം വരുന്ന എല്ലാ ഓട്ടോ കട്ട് അഥവാ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സേഫ്റ്റി ബൾബ് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് 1.5 HP മോട്ടറാണ്. അപ്പോൾ ഇത് ചെറിയ നമുക്കൊരുപാട് വലിയ ഏരിയ ഒക്കെ അടിക്കണമെങ്കിൽ, സ്പ്രേ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ കംപ്രസർ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന് അത്രേ എയർ സ്റ്റോറേജ് ഉള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് ലോഡാവില്ല. എന്താണ്, സിംഗിൾ സിലിണ്ടറാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ എയർ ഫിൽട്ടറാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇടയ്ക്ക് അടിച്ചൊന്ന് ക്ലീൻ ചെയ്യണം, എയർ ഫിൽട്ടറൊക്കെ അടിച്ച്. പിന്നെ നമ്മൾ അടിക്കുന്ന ഏരിയയിൽ തന്നെ, ഇതിപ്പോൾ ഇതൊക്കെ നമ്മൾ പണിയെടുക്കുന്ന ഏരിയയിൽ തന്നെ ഈ കംപ്രസർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെ കംപ്രസർ വെക്കരുത്. എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡൊക്കെ ബ്ലോക്കാവും വയ്യ. ഫിൽട്ടർ ഒരു പരിധി വരെ ഫിൽട്ടർ ചെയ്യും. പിന്നെ ചെറിയ പൊടിയൊക്കെ പോയി കാലക്രമത്തിൽ അതിൻ്റെ സിലിണ്ടർ ഹെഡൊക്കെ എന്ന് പറഞ്ഞിട്ട് കച്ചറയായിട്ട് ബ്ലോക്കാവും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മെറ്റീരിയൽസ് അവിടെ കമ്പനിയിലുള്ളത് പണിയുടെ. അപ്പോൾ ഇതൊന്നും നമുക്ക് ഓണാക്കി നോക്കാം. ഒന്ന് രണ്ട് ഞാൻ ഇൻഡസ്ട്രിയൽ കംപ്രസർ പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെയും ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ കമ്പനിയിൽ ഇത് രണ്ടും ഞാൻ ചെയ്യുന്നൊരു വേറെ ഒരു കമ്പനിയിലുള്ളതാണ്. അപ്പോൾ വേറെ ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യാറുണ്ട്, അവിടുത്തെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ വലിയ കംപ്രസർ, ടാങ്ക് കപ്പാസിറ്റിയിലെ കംപ്രസർ മേടിക്കുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നമുക്ക് അത് ഫുൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു സ്പ്രേ അടിച്ച പകുതി ആകുമ്പോൾ കറണ്ട് പോകുന്നെങ്കിൽ നമുക്കത് ഫുള്ളാക്കാൻ പറ്റും. എന്നാണ്ടോ വർക്കിംഗ് വേണ്ട, നല്ല വർക്കിംഗ് ആണ്, നല്ല സ്മൂത്താണ്, വേറെ കംപ്ലൈൻറ്റൊന്നുമില്ല. കുറച്ച് കാലം പഴക്കം ഉണ്ടെങ്കിലും വേറെ ലീക്കോ കാര്യമോ ഒന്നുമില്ല. ഞാൻ ഓയിൽ ഒഴിക്കുമ്പോൾ കുറച്ച് ഓയിൽ ഔട്ടായിട്ടുണ്ട്, അത് കുഴപ്പമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് 3-phase കംപ്രസർ ആയിരുന്നു. അപ്പോൾ ഇവിടെ സിംഗിൾ ഫേസിലാണ് ഉപയോഗിക്കുന്നത്, 3-phase. അപ്പോൾ അതിൻ്റെ മോട്ടർ മാറ്റിയിട്ടുള്ളത്. ഇത് 1 HP അട്ടേ ഉള്ളൂ ഈ മോട്ടറ്. അപ്പോൾ അതിൻ്റെ ആദ്യം ഉണ്ടായ മോട്ടറ് 2 HP ആണ് ഉണ്ടായത്. ഇതൊരു നോർമലി കുഴപ്പമില്ല, സിംഗിൾ സിലിണ്ടറാണ്. അപ്പോൾ 150 ലിറ്ററിൻ്റെ ഒരു കംപ്രസറാണ്, അത്ര വലിയ ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ലൊരു കംപ്രസറാണ്, 300 ലിറ്ററാണ്. ഇത് 300 ലിറ്ററിൻ്റെ കംപ്രസറാണ്. എന്താണ്, ഹൈ സ്പീഡ് നല്ല പെട്ടെന്ന് ലോഡാവും, അതുപോലെ തന്നെ ഹൈ സ്പീഡ് ലോഡാവും. അതുപോലെ തന്നെ നല്ല ടാങ്ക് ക്വാളിറ്റി, ടാങ്ക് നല്ല ക്വാളിറ്റിയാണ്, നല്ല തിക്കുള്ള ടാങ്കാണ്. അപ്പോൾ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാലും അത്യാവശ്യം ഒരുപാട് വർക്ക് ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനും ആണല്ലേ സേഫ്റ്റി വാൾവ് ആണല്ലേ. സാധാരണ മിക്ക കംപ്രസറും മുകളിലോട്ടാണ് ഉണ്ടായത്, ഇത് സൈഡിലേക്കാണ് സേഫ്റ്റി വാൾവ്. അപ്പോൾ അത് കാണുന്നില്ല, ഇതിൻ്റെ ബ്ലോക്കൊക്കെ കാണുന്നില്ല, നല്ല പക്ക നല്ല കാസ്റ്റാണ്. അന്ന് സാധാരണ ഈ കോയമ്പത്തൂരിൽ നിന്നൊക്കെ വില കുറഞ്ഞ് മേടിക്കുന്ന കംപ്രസറിനെല്ലാം കാസ്റ്റിനൊന്നും ക്വാളിറ്റി ഉണ്ടാവില്ല.
അതുപോലെ തന്നെ പോർട്ടബിൾ കംപ്രസറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞുതരാം, കുറച്ചിൻ്റെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് ഏകദേശം ചെറിയ മോട്ടറാണെങ്കിലും ഏകദേശം 5 HP ഉണ്ടോ എന്ന് 3-5 HP ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ചെറിയ മോട്ടറാണെങ്കിലും അത് മനസ്സിലാവുന്നില്ല എനിക്ക്. അപ്പോൾ ഇതൊരു പഴയ ഒരു കംപ്രസ്സറാണ്, ഞാൻ കുറേ കാലം ഉപയോഗിച്ചതാണ്. ഇപ്പോൾ അത് ഏകദേശം ഒഴിവാക്കേണ്ട രീതിയിലായിട്ടുള്ളത്, സർവീസൊക്കെ ചെയ്താൽ ചിലപ്പോൾ നന്നാവും. അപ്പോൾ ഇതാണ് ഞാൻ ഇത് ഈ ചെറിയ പോർട്ടബിൾ കംപ്രസ്സറാണ്. അപ്പോൾ ഇത് ഇറ്റാച്ചി എന്ന് പറഞ്ഞ കമ്പനീൻ്റെ, ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ഇതിപ്പോൾ വീട്ടിൽ വെച്ച് ഉപയോഗിക്കുന്ന കംപ്രസ്സറാണ്. അപ്പോൾ ഇറ്റാച്ചി കുറേ കംപ്രസ്സർ ഇറക്കുന്നുണ്ടെങ്കിൽ പോർട്ടബിളായിട്ടുള്ള കംപ്രസ്സർ ഈ ഒന്ന് മാത്രമാണ്, 24 ലിറ്ററിൻ്റെ. ബാക്കിയെല്ലാം വലിയ ഇൻഡസ്ട്രിയൽ കംപ്രസ്സറാണ്. ഇത് മാത്രമേ ഉള്ളൂ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയ സൈറ്റ് സെർച്ച് ചെയ്തപ്പോഴും അന്വേഷിച്ചപ്പോഴും. ഇവരെ സർവീസ് സെൻ്റർ ഉണ്ട്, ഇവരെ ഡീലറുണ്ട്, അവരെടുക്കാൻ അന്വേഷിച്ചാലും 24 ലിറ്ററിൻ്റെ ഈ ഒരു കംപ്രസ്സർ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാൻ പറ്റിയത്. അപ്പോൾ 24 ലിറ്ററിൻ്റെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഹൈ സ്പീഡ് ലോഡാകുന്നതാണ്, നല്ല ഹൈ പ്രഷറാണ്. അപ്പോൾ നമുക്ക് ഈ പോർട്ടബിൾ കംപ്രസ്സറിൽ മേടിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു കംപ്രസ്സറാണ് ഇത്. അപ്പോൾ ഇറ്റാച്ചിൻ്റെ കംപ്രസ്സർ എന്നു പറഞ്ഞാൽ ഇത് സിൽവർ കോയിലല്ല, കോപ്പർ കോയിലാണ്. നമ്മൾ മേടിക്കുന്നത് 9 രൂപ കിട്ടി, 5 രൂപയ്ക്ക് വരെ കംപ്രസ്സർ കിട്ടാനുണ്ട്. പക്ഷേ എങ്കിൽ അതൊക്കെ ബൈൻഡിങ് വളരെ കുറവായിരിക്കും, അതെല്ലാം സിൽവർ ബൈൻഡിങ് ആയിരിക്കും. ഇത് കോപ്പർ കോയിലാണ്. അപ്പോൾ ഞാൻ ഈ കംപ്രസ്സർ മേടിക്കുമ്പോൾ, ഞാൻ ഒരു 8 വർഷമായി തോന്നുന്നു ഇത് ഏകദേശം മേടിച്ചിട്ട്, 8 അന്നേരം മേടിക്കുമ്പോൾ 14500 ആണ്. അതിന് ശേഷം ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ 17500 ആണ്. ഇപ്പം ഞാൻ ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ റേറ്റ് 29000 രൂപയാണ് ഈ കംപ്രസ്സറിൻ്റെ. ഇത്രയും കാലമായിട്ട് ഇതിനൊരു കംപ്ലൈൻ്റ് ഇല്ല. ഇതിൻ്റെ വാൾവിനൊക്കെ അറിയാത്തവർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ വാൾവ് തിരിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഓട്ടോ കട്ട്, ഇതുവരെ അതിന് ഓട്ടോ കട്ടിന് പ്രശ്നം ഉണ്ടായിട്ട്, വർക്കിംഗ് സ്മൂത്താണ്. അപ്പോൾ അതുപോലെ തന്നെ എയർ ഫിൽട്ടർ വലിക്കുന്ന അവിടെ ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പൊട്ടിപ്പോയിട്ട് ഞാൻ വേറെ സെറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ വീലും കാര്യങ്ങളൊക്കെ ഞാൻ അഴിച്ചു വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് അത്രയും സ്മൂത്താണ്, പെട്ടെന്ന് ലോഡാകും. അതുപോലെ തന്നെ ഓട്ടോ കട്ട് നല്ലതുപോലെ വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ, നമ്മൾ ലൈൻ വോൾട്ടേജ്, നമ്മൾ ഇങ്ങനത്തെ കംപ്രസ്സറിലെ ലൈൻ വോൾട്ടേജ് കറക്റ്റ്, ഈ പോർട്ടബിൾ ഈ ഹൈ സ്പീഡ് കംപ്രസ്സറൊക്കെ ലൈൻ വോൾട്ടേജ് 230 ലൈൻ വോൾട്ടേജ് വേണം. കുറഞ്ഞായിട്ടാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ കംപ്രസ്സർ മേടിക്കാൻ ഞാൻ പറഞ്ഞില്ല, ചെറിയ റേറ്റിന് കംപ്രസ്സർ കിട്ടാനുണ്ട്. അതിൻ്റെയൊക്കെ ബ്ലോക്ക്, അതിൻ്റെ സിലിണ്ടർ വരുന്ന ബ്ലോക്കൊക്കെ അലുമിനിയം ആയിരിക്കും. അലുമിനിയം അത് കുറച്ച് ഈ ഹൈ പ്രഷറായതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ചൂടാകുമ്പോൾ എന്താണ്, നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു സിൽവർ കളറായിരിക്കും അതിൻ്റെ ബെഞ്ച് ഭാഗങ്ങളൊക്കെ. ഈ 8000, 10000, 15000 ചെറിയ റേറ്റിന് കിട്ടുന്ന കംപ്രസ്സറിൻ്റെ ഒരു സിൽവർ ഭാഗമായിരിക്കും അതിൻ്റെ എഞ്ചിൻ ഭാഗം. അതിൻ്റെ ഹെഡൊക്കെ ഒരു സിൽവർ ഇതിലായിരിക്കും. അപ്പോൾ നല്ല ക്വാളിറ്റിയിലെ സിൽവർ, ഒരു സിൽവർ അലൈ എന്ന് പറഞ്ഞ സിൽവർ. അത് ഹീറ്റാകുമ്പം അതിൻ്റെ ഓവലാവും, ഹീറ്റാകുമ്പോൾ അത് വർക്ക് ചെയ്യുമ്പോൾ ഓവലാവും. പിന്നെ അത് കംപ്ലൈൻറ്റ്, പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. നമ്മൾ ഈ പോർട്ടബിൾ കംപ്രസർ, ഈ ഹൈ സ്പീഡ് കംപ്രസർ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇൻഡസ്ട്രിയൽ കംപ്രസർ ഉപയോഗിക്കുന്നതിൽ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ചൂടാകുന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക, ചൂടാകുന്നുണ്ടെങ്കിൽ തന്നെ 1 മണിക്കൂറിൻ്റെ കണ്ടിന്യൂ വർക്ക് ചെയ്യുമ്പോൾ അത് ചൂടാകും. അപ്പോൾ അങ്ങനെയൊക്കെ 6 മന്ത് അതിന് വാറണ്ടി കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ഈ കണ്ടിന്യൂ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1-2 മാസം പോലും ഈ പോർട്ടബിൾ കംപ്രസർ, ഈ ഇറ്റാച്ചി ഒഴികെയുള്ള കംപ്രസറെല്ലാം പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നുണ്ട്. ഇറ്റാച്ചി കുഴപ്പമില്ല, ഇറ്റാച്ചി എന്നപ്പോൾ ഞാൻ ഒരു അത്യാവശ്യം നല്ല ടൈം ഓരോ ദിവസം ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല മണിക്കൂർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ നല്ല ടാങ്ക്, നല്ല ക്വാളിറ്റിയിലെ ടാങ്ക്. അതുപോലെ തന്നെ ഓട്ടോ കട്ടൊന്നും ഇതുവരെ അതിനെ സർവീസ് ചെയ്യേണ്ടി വന്നിട്ട്, ഞാൻ ഇതിൻ്റെ അഴിച്ച് ഇതിൻ്റെ ഹെഡൊക്കെ സർവീസ് ചെയ്തല്ലാതെ വേറെ വർക്കൊന്നും ഇതിൻ്റെ സർവീസൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഓയിലൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട്, ഒരുപാട് ഓയിൽ അധികം ആവാൻ പാടില്ല, ഹെഡിലേക്കൊക്കെ ഓയിൽ കയറിയിട്ട്. നമ്മൾ ഇതിന് ഓയിൽ ഒഴിക്കുമ്പോൾ, ഏത് കംപ്രസ്സറിന് ഓയിൽ ഒഴിക്കുമ്പോൾ അതിന് ആവശ്യമുള്ളത് ഓയിൽ ഒഴിക്കേണ്ടത്, ഒരു ഹാഫ് ഒരു ആവശ്യമുള്ളത്. ഓവർ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഹെഡിലേക്ക് അടിച്ച് കയറി ഇന്നിപ്പോൾ അത് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ അങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഒരുപാട് വയറിട്ടിട്ടാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നല്ല 2.5 വയറൊക്കെ ഉപയോഗിക്കണം. വളരെ നൈസ് വയറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടില്ല, കംപ്രസ്സർ കംപ്ലൈൻ്റ് ആവും. അതുപോലെ തന്നെ വയറും എല്ലാം കംപ്ലൈൻ്റ് ആവും. അപ്പോൾ
മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റാച്ചിൻ്റെ കംപ്രസർ മേടിക്കുക. സാധാരണ ഒരു 24 അല്ലെ 30 ലിറ്റർ കംപ്രസറിൻ്റെ 3.5 റേറ്റ് വരുന്നുണ്ട് ഏകദേശം ഇറ്റാച്ചിൻ്റെ കംപ്രസർ. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നു, വർക്കിംഗ് ക്വാളിറ്റി എല്ലാം അതിൻ്റെ നല്ല ഇതാണ്. പിന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ഫിൽറ്റർ, എങ്ങനെ ഫിൽറ്റർ സെറ്റ് ചെയ്യണം, എങ്ങനെ ഗണ്ണിൻ്റെ എവിടെ ഫിൽറ്റർ സെറ്റ് ചെയ്യണം, അത് ഏത് പൊസിഷനിൽ സെറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഞാൻ വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യും. നല്ലൊരു പോർട്ടബിൾ കംപ്രസറിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. മേടിക്കുമെങ്കിൽ ഇറ്റാച്ചിൻ്റെ മാത്രമാണ് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയ സിൽവർ അല്ല കോപ്പർ കോയിലുള്ളത്. ബാക്കിയെല്ലാം കോയമ്പത്തൂർ മേടെല്ലാം ഒരുപാട് പൂമ മറ്റേ ഇന്നിപ്പോൾ അതുപോലെ തന്നെ ഐബെല്ല് ഇന്നിപ്പോൾ ഒരുപടി കംപ്രസർ ഒരുപാട് പേരിങ്ങനെ വരുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെ ഒരുപടി കംപ്രസർ ഇറങ്ങുന്നുണ്ട്. അതൊരു കമ്പനി തന്നെയാണ് ഈ കംപ്രസറെല്ലാം ഇറക്കുന്നത്. അവർ ഇന്നിപ്പോൾ ഒരിക്കലും ഇറക്കിയ മോഡൽ പിന്നെ ആ പേരിൽ ഇറക്കില്ല. എന്താണ് ഇനി ഇതിൽ കംപ്ലയിൻറ്റ് വരും, അപ്പോൾ ആ നെക്സ്റ്റ് ടൈം അത് ആരും മേടിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഇറക്കിയ കംപ്രസറിലെ പല പേരിലാണ് ഇറക്കുന്നത്. ഐബെല്ലിൻ്റെയൊക്കെ ഇന്നിപ്പോൾ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പ്രൊഡക്റ്റ് ഒരുപാട് പേര് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ അത്രത്തോളം ഒരു ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മേടിക്കാൻ പറ്റുമെങ്കിൽ ചെറുത്, അല്ലെങ്കിൽ വലുത് മേടിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വലിയ ടാങ്ക് കപ്പാസിറ്റി ഇല്ല, ജെയിൻ്റെയോ എൽ ജീൻ്റെയോ അതുപോലെ തന്നെ മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞേ ഒരു കമ്പനി പരിചയപ്പെടുത്തിയിട്ട് ആ വലിയ 300 ലിറ്ററിൻ്റെ അതോ മേടിക്കും, അതിൻ്റെ പേര് വിട്ടുപോയി അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ലോഡാകുന്നുണ്ട്, അതുപോലെ തന്നെ കട്ട് ഓഫ് ആകുന്നുണ്ട്. എത്രയോ വർഷം 8 വർഷമായി ഞാൻ കണ്ടിന്യൂ ഉപയോഗിക്കുന്നത്, ഇടക്കാലത്ത് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഒരു കംപ്ലയിൻറ്റും ഇല്ല. അപ്പോൾ മേടിക്കാൻ പറ്റുമെങ്കിൽ റേറ്റ് നോക്കണ്ട, മേടിക്കാൻ പറ്റുമെങ്കിൽ ഇത് നല്ല ഗുണമാണ്. ഇതും നമ്മൾ വിചാരിക്കുന്ന പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും ഏകദേശം നമുക്ക് നല്ലൊരു സമയം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നല്ല പവറാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു മിനിറ്റ് 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാൻ പറ്റും, സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കംപ്രസറിനെ പറ്റി കൂടുതലൊന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഞാൻ ഇനി അറിയാൻ ശ്രമിക്കാം. എന്നിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ കംപ്രസറിനെ ചെയ്യുന്നതായിരിക്കും. ഒരു ഫ്രഷ് കംപ്രസർ പോർട്ടബിൾ കംപ്രസർ കാണിക്കുന്ന ഒരു അതിൻ്റെ കാര്യങ്ങളിലുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. എന്താണ് ഇപ്പോൾ ഒരു കംപ്രസർ മേടിക്കുക വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മേടിക്കുന്നതിന് ഞാൻ ഇറ്റാച്ചിൻ്റെ മേടിക്കുള്ളൂ. അപ്പോൾ ഇതിന് തൽക്കാലം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിന്, പക്ഷേ എനിക്ക് നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിന്. പക്ഷേ എൻ്റെ വീഡിയോ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ വിചാരിച്ചത്ര. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. താങ്ക് യു.